ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് സൺറൈസ് കാണാൻ വേണ്ടി കോർണിഷിൽ പോവാണ്. ഇപ്പോ ടൈം ഓൺലി 5:25. യാ, അപ്പോൾ ബൈ ബൈ, അവിടെ കാണാം. കൊച്ചു, നീ ടൈം ആദ്യമാണോ? വേമാ വേഗം വാ. ഷിപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ഷോപ്പിംഗ് മാൾ ആണ് ഇത്. പണ്ട് അവര് പാർക്കിംഗ് ഇല്ല പറഞ്ഞിട്ട് അവര് ക്ലോസ് ചെയ്തത്. ആൾക്കാരെ ഒന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചു, ഇവിടുത്തെ പലതേ ക്ലോസ് ചെയ്ത്. ഇനി അത് ഇപ്പോഴും റിനോവേഷൻ ചെയ്തോണ്ടിരിക്കണം. അതിന്റെ താഴത്തേക്ക് അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കൊന്നും വിഷക്കണില്ല? സ്റ്റാർസ് അവന്യൂ കണ്ടിട്ടില്ല. നമ്മളിപ്പോ മാസ്ക് ഒന്നും മാസ്ക് എടുത്തിന്, പക്ഷെ ഇപ്പൊ വെച്ചിട്ടില്ല. നമ്മൾ ഇറങ്ങിയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ കൊറേ വണ്ടികളിലേ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ആരും വെക്കുന്നില്ല. എനിക്ക് തോന്നുന്നു രാവിലെ ആവുമ്പോൾ എല്ലാരും ക്രൗഡ് ഒന്നും ഇല്ലല്ലോ. വീടിനേക്കാൻ വലുതേക്കാരം അതിന്റെ ബൗണ്ടറി വാൾ ഫെൻസ്. ഞങ്ങൾ ആരും കാണണ്ടാന്ന് എഴുതിയിട്ടുണ്ട്. ആരും കാണണ്ട. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ കോർണിഷ് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ സൈഡ് അപ്പുറം കംപ്ലീറ്റ് കോർണിഷാണ്. നിങ്ങള് കൊറേ ഫോട്ടോസിലും എല്ലാം കണ്ടിട്ടുണ്ടാവും. ന്യൂനമർദ്ദം കാരണം ഈ സമ്മർദ്ദത്തിൽ ഉണ്ടാവുന്ന പ്രശ്നമായിരിക്കും. ന്യൂനമർദ്ദം കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കാരണം ഫോഗ് ഫോം. മനസ്സിലായി. അവിടെ കൊറേ ആൾക്കാരും
കഴിഞ്ഞോ? നമ്മളിന്ന് ഓടിക്കാടി വന്നത് ഇവിടുത്തെ സൺറൈസ് മൂന്ന് കുതിരകൾ കൊച്ചു ഇവിടെ വന്നപ്പോഴുള്ള അഭിപ്രായം എന്താ? രണ്ട് വാക്കിൽ തികയാതെ പറയുക. നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ. നമ്മൾ സൺറൈസ് എക്സ്പെക്ട് ചെയ്ത് വന്നാണെങ്കിലും കുറച്ച് ലേറ്റ് ആയി, പക്ഷെ ഈ സമയത്തിന് എണീറ്റില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് അവർക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആരാ സമയത്ത് നിൽക്കാതെ വാക്കിങ്ങിനായിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്, അതിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളി ഫീലിംഗ് ആയിരിക്കും തോന്നുന്നു. പോയപ്പോൾ ഇതിനെ കേറാ അല്ലെങ്കിൽ ഇവിടെ ഒരു ലിഫ്റ്റ് വരെ ഉണ്ട്. ദിസ് ഇസ് ദി എലിവേറ്റർ. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ പീപ്പിൾ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആൻഡ് എൽഡർലി. ഞാൻ വായിച്ചു. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ചിത്ര ഫുള്ള് കാണാൻ പറ്റിയില്ലെങ്കിലും കുറെ സംഭവങ്ങൾ കാണാം. അവിടെ ഒരാൾ പ്ലാന്റ്സ് വാട്ടർ ചെയ്യുന്നുണ്ട്. എങ്ങനെ എന്നവാട്ടിട്ടാണ്. അപ്പം നമ്മൾ നല്ല ടയർഡായി. ഇനി ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ ബാക്ക്, ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഈറ്റ്. അല്ലേ ഷെഫി, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാ? ഷെഫി, ടു ദ ഡെഡ് അളിക്കാം. ഓക്കെ, സ്റ്റോൺ പേപ്പർ സിസർ. ഓക്കെ, അപ്പം ഞാൻ പറയാം. ആ വാട്ടർ ഫൗണ്ടനിൽ പോയിട്ട് കുളിച്ചിട്ട് വാങ്ങനെയൊക്കെ പറ്റും. എന്നാ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത്.
ശരിക്കും കുളിക്കാം. ജയിലിൽ കൊണ്ടുവന്ന പറഞ്ഞു അയാൾ എഞ്ചിനീയർ ആണല്ലോ. ആണോ? ഞങ്ങൾ ഇവിടെ എഞ്ചിനീയർ ടോ. പറയ ഒരു സ്ഥലം നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് ഞാൻ അവിടെ നിർത്തും, പിന്നെ നീ ഇങ്ങോട്ട് വരണം. അത്രേ ഉള്ളോ? You think I'm that stupid? I cannot come back. അങ്ങോട്ടേക്ക് വന്നാ മതി, പക്ഷെ പറയുന്ന കേക്ക്, ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നിന്നെ കണ്ണ് കെട്ടിയിട്ട് കൊണ്ടുപോവാം. പിന്നെ നിനക്ക് അറിയില്ല ഇതിൽ എവിടെയാണ് നീ എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നീ കേൾക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കണം. ഇതാ കണ്ണ് കിമ്പിക്കോ, സത്യാണല്ലോ. ഓക്കേ ബാ. അവള് നമ്മൾ ടാസ്കിനോട് 100% നീതി പുലർത്തുന്നുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ട്. കൊണ്ടുപോയിടാൻ പോകുന്ന സ്ഥലം ഇതൊരു ഭയങ്കര ഈസി ഉള്ളൊരു സ്ഥലമാണ്. ആൾക്കാർ അങ്ങനെ വിചാരിച്ചു നടന്നു പോരെ, തുറക്കരുതിട്ടോ. ഈ സംഭവം ഇവിടെ ഉണ്ടാവോണ്ടേ, ഈ സംഭവം ഉണ്ടല്ലോ ഇതുണ്ടാവുക പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അതല്ലേടി പൊട്ടത്തി, ഈ ഒരു സംഭവം അല്ലേ. വെള്ളം മുഖത്ത് കാക്കാൻ തോന്നാ. ഇത് നമ്മള് ഹ്യൂമൻ ചെസ് ആയിട്ട് ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ടാവുമ്പോ കൊറേ ആൾക്കാർ ഇങ്ങനെ ഇവിടെ നിക്കും, എന്നിട്ട് നമ്മള് ചെസ് കളിക്കും. അങ്ങനെ ഞാൻ ഇതുവരെ ഇവിടെ കേട്ടിട്ടില്ല. ഇത് കണ്ടിട്ട് ക്ലോക്ക് ആണെന്ന് തോന്നുന്നു. എനിക്കൊക്കെ മനസ്സിലായത് ഇതൊരു എന്താ നമ്മളെ ഭൂമിന്റെ സംഭവമാണ്. നമ്മൾ ഇത് കണ്ടില്ലേ അവിടെ ഒരു ഹാഫ് കണ്ടോ? ആ കണ്ണുണ്ട്. ഭൂമി എന്താന്ന് അറിയോ? ഇല്ല, പറഞ്ഞുതരാം. അതിന് സാമൂഹ്യ പാഠം പഠിക്കണം. എന്ത് പഠിക്കണം?
ബ്ലഡ് മൊത്തം വരുന്നുണ്ട്. എന്റെ കയ്യിലത്തെ ബ്ലഡ് മൊത്തം പോയി. ഷെഫിക്കൊരു പിന്നെ ഞാൻ പോക്കറ്റിൽ ഇടാൻ കൊടുത്തിരുന്നു, അത് അപ്പിക്കണം. ആ പിന്നെ പോക്കറ്റിൽ ഇടാൻ കൊടുത്തിനാണ് ഈ കാണുന്നത്. ബ്ലഡ് എവിടെ? ബ്ലഡ് കാണുന്നില്ല. എന്റെ ബ്ലഡ് എവിടെ? എന്റെ ബ്ലഡ് എവിടെ? ഫോൺ തപ്പി ഇടാൻ പോക്കറ്റിൽ. അപ്പൊ നോക്കുമ്പോ കൈമ കിട്ടി. നമ്മളിപ്പോ ഇവിടെ 7:33 ആയി. നമുക്ക് നല്ല ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഞാൻ നോക്കുമ്പോ 35 degrees ആണ് ഫീൽ ലൈക്ക് കാണുന്നത്. 30 ആണ് ടെമ്പറേച്ചർ, പക്ഷേ ഫീൽസ് ലൈക്ക് 35, സോ ഇറ്റ്സ് വെരി ഹോട്ട്. ഇപ്പോ ഹ്യൂമിഡും ആണ് നല്ല. അപ്പോൾ നന്നായിട്ട് ഹ്യൂമിഡിറ്റി 74% ആണല്ലോ. ഹ്യൂമിഡിറ്റി വെറുതെ അല്ല. പക്ഷേ ഇനിയിപ്പോൾ ഒരു മണിക്കും കൂടി ഏകദേശം ഒരു 8:30-9:00 ആവുന്നതോടുകൂടി ഇവിടെ ഒരു 35-36 ആവും. ഒരു 1:00 ആവുമ്പോഴേക്കിന് 49, ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ ഹോട്ട് സീസൺ പോകുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഇവിടെ വന്നു കഴിഞ്ഞതിൻ്റെ വ്യൂ വേറൊരു ലെവലും, മോർണിംഗ് വരുമ്പോൾ അത് വേറൊരു രസം തന്നെ അല്ലേ. ഇവിടെ ഇവിടെ ആക്ച്വലി മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലിക് റോട്ടിലെ 2 കോർണിഷും, പിന്നെ നമ്മളെ വാട്ടർ ഫൗണ്ടെയിൻ ഇല്ലേ, നമ്മളെ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മളൊരു ദിവസം പോകണം അവിടെ. അവിടെ നമുക്ക് ഒരു ദിവസം പോകാം. കാരണം ഒന്നാമത് നമ്മളിപ്പോ രാത്രിയിൽ ഇറങ്ങാത്ത എന്താ വെച്ചാൽ രാത്രിയിൽ നല്ല ചൂടാണ്. രാത്രിയിൽ പോലും 33 ഒക്കെയാണ് ഇവിടെ ഇത് കാണുന്നത്. പിന്നെ ഈ സൗദിയിലുള്ള മെയിൻ പ്രശ്നം എന്താ അറിയോ, സൗദിയിൽ എല്ലാവരും ഈ രാവിലെ കിടന്നുറങ്ങിയിരിക്കും. കാരണം രാത്രി കംപ്ലീറ്റ് ഷോപ്പിങ്ങും രാവിലെ കിടന്നുറങ്ങും. ആ ഒരു സിലബസ് അല്ലേ ഇവർക്ക്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ വരുന്ന ആൾക്കാർ മാത്രമേ രാവിലെ വരുള്ളൂ, രാവിലെ പ്രിപ്പയർ ആയി വരുന്നവർ മാത്രം. പക്ഷേ അധികം ക്രൗഡ് ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. എല്ലാവരും വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ദിവസം രണ്ട് ദിവസം ഏത് വീക്കെൻഡിലൊക്കെ വരുമ്പോൾ അടിപൊളിയൊക്കെ. നേരത്തെ തന്നൊരു ഫ്ലവർ ഇല്ലേ, അതെവിടെ പറയാൻ പറ്റും? യെസ്, വേഗം വായോ. നമ്മൾ ഷൂ ഇടുമ്പോഴേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ, നമ്മൾ ഷൂയും ചപ്പലൊക്കെ യൂസ് ചെയ്യുമ്പോ നമ്മളെ കയ്യില് നമ്മളത് യൂസ് ചെയ്യും, നമ്മൾ ഇടുമ്പോ ആ കൈ തൊടൂല, അത് കാരണം നമ്മളെ കൈ നല്ല ഇത് വരും. അപ്പൊ നമ്മൾ സാനിറ്റൈസർ ഇട്ടത്, നല്ല സാനിറ്റൈസർ ഇട്ടോണ്ട്. അപ്പൊ ഈ പായ ആരെടുക്കും? പായ നിങ്ങൾ എടുക്കും. അത് നമ്മളെ കമ്പനി പരിപാടി അല്ലേ. ആണേ ആണേ, എന്റെ അടുത്ത് ബാഗ് ഉണ്ട്, കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് എന്താ ഞാനല്ലേ വെക്കണ്. പിന്നെ ക്യാമറ അല്ലേ, ഫോൺ ഉണ്ട്. ഭർത്താവള് അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണോ അങ്ങനെ നടക്കുമ്പോ പായ എടുത്ത് ഇങ്ങനെ നടന്നാ മതി. പായ എടുത്തിട്ടല്ലേ പെണ്ണുങ്ങൾ എന്താ ചെയ്യാറിയോ, അപ്പൊ ഇവിടെ ഡിഫറെന്റ് ഡിഫറെന്റ് ഷെയ്ഡ്സ് കാണുന്നുണ്ട്. ഈ ഒരു സൈഡില് ലൈറ്റ് കളറാണ്, ഇവിടുന്ന് ഇപ്പുറത്തേക്ക് കുറച്ച് ഡാർക്ക് കളർ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാല് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ഒരു 4-5 ഷെയ്ഡ്സ് എങ്കിലും കാണും. ഇവിടെ വരുന്ന ഇവിടെ വരുന്ന ഇവിടെ വരുന്ന അങ്ങനെ. എന്നിട്ട്
അപ്പൊ ഇങ്ങനെ പോവും. ഇത് നമ്മളെടുത്ത് കൊടുക്കില്ല, ഒന്നുകൂടി പോവും. ഇനി പോയാ ഇതിന്റെ സ്വഭാവം മാറും. എന്നിട്ട് എന്ത് ചെയ്യാം? ആസ്വദിക്കാം. അപ്പൊ ഗൈസ്, ഇനി നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ 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 ബൈ.